ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. നമ്മൾ സെവൻത് സ്റ്റാൻഡേർഡ് പൊളിറ്റിക്സിൻ്റെ ഫിഫ്ത്ത് ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമുക്ക് ബാക്കി പോർഷൻസിലേക്ക് പോകാം. അതിന് മുന്നേട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനായിട്ട്, എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനൊക്കെ ആയിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസൊക്കെ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി പോർഷനിലേക്ക് പോകാം. You have probably noticed in the above table that SC and ST girls leave school at a rate that is higher than the category all girls. This means that girls who are from Dalit, SC and Adivasi, SC backgrounds are less likely to remain in school. അപ്പം ടോട്ടൽ ഗേൾസിൻ്റെ ഒരു കണക്ക് നിന്ന് ഈ എസ് സി എസ് ടി ഗേൾസിൻ്റെ ആ ഒരു കണക്ക് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ എസ് സി എസ് ടി ആയിരിക്കും കൂടുതലായിട്ട് നിൽക്കുന്നത് അല്ലേ. എന്തുകൊണ്ടാണത്? കൂടുതലായിട്ടും ഈ ദലിത് അല്ലെ ആദിവാസി പെൺകുട്ടികളാണ് സ്കൂളിലേക്ക് പോകാത്ത, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടായി പോകുന്നത്. ദ 2011 സെൻസസ് ഓൾസോ ഫൗണ്ട് ദാറ്റ് മുസ്ലിം ഗേൾസ് ആർ ലെസ് ലൈക്ലി ദാൻ എസ് സി ആൻഡ് എസ് ടി ഗേൾസ് ടു കംപ്ലീറ്റ് പ്രൈമറി സ്കൂൾ. അതുപോലെ തന്നെ ഈ 2011 സെൻസസ് പ്രകാരം മുസ്ലിം ഗേൾസും ഈ എസ് സി എസ് ടി ഗേൾസിനേക്കാൾ കൂടുതൽ സ്കൂളുകളിൽ നിന്നൊക്കെ ഡ്രോപ്പ് ഔട്ട് ആവുന്നത് ഈ മുസ്ലിം ഗേൾസാണ്. While a Muslim girl is likely to stay in school for around 3 years, girls from other communities spend around 4 years in school. അപ്പം ഒരു മുസ്ലിം ഗേള് സ്കൂളിൽ 3 വർഷം പഠിക്കുകയാണെങ്കിൽ മറ്റു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള പെൺകുട്ടികൾ സ്കൂളിൽ 4 വർഷം, അതായത് ആ ഒരു ഡിഫറൻസ് കാണിക്കുകയാണ്. മുസ്ലിം ഗേൾസും മറ്റു കമ്മ്യൂണിറ്റീസിൽ നിന്നുള്ള ഗേൾസും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസാണ് ഇവർ ഈ 3 വർഷം 4 വർഷം എന്ന് പറഞ്ഞ് ഈ കാണിച്ചിരിക്കുന്നത്. There are several reasons why children from Dalit, Adivasi and Muslim communities leave school. In many parts of the country, especially in rural and poor areas, there may not even be proper schools nor teachers who teach on a regular basis. അപ്പം ഈ ദലിത് അല്ലെങ്കിൽ ആദിവാസി മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടികൾ ഈ സ്കൂൾ വിടാനായിട്ട് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആവാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. മിക്കവാറും ഇങ്ങനെയുള്ള ഈ റൂറലായിട്ടുള്ള ഏരിയാസ്, അതായത് ദലിത്സ് ആദിവാസീസൊക്കെ താമസിക്കുന്ന റൂറൽ ഏരിയാസിലൊന്നും അല്ലെങ്കിൽ ഈ പാവപ്പെട്ടവർ താമസിക്കുന്ന ഏരിയാസിലൊന്നും പ്രോപ്പറായിട്ടുള്ള സ്കൂൾ കാണത്തില്ല. അതുപോലെ തന്നെ ടീച്ചേഴ്സ്, റെഗുലറായിട്ട് സ്കൂളിൽ വരുന്ന ടീച്ചേഴ്സും കാണത്തില്ല. പ്രോപ്പർ സ്കൂളും ഇല്ല, അതുപോലെ തന്നെ റെഗുലറായിട്ട് സ്കൂളിൽ ടീച്ചേഴ്സും വരാറില്ല. അപ്പോൾ ഇതൊരു റീസണാണ്. ഇഫ് എ സ്കൂൾ ഇസ് നോട്ട് ക്ലോസ് ടു പീപ്പിൾസ് ഹോംസ് ആൻഡ് ദെർ ഈസ് നോ ട്രാൻസ്പോർട്ട് ലൈക്ക് ബസ്സസ് ഓ വാൻസ്, പേരൻസ് മേ നോട്ട് ബി വില്ലിംഗ് ടു സെൻഡ് ദെയർ ഗേൾസ് ടു സ്കൂൾ. അപ്പോൾ അതുപോലെ തന്നെ ഈ സ്കൂളൊക്കെ വീടുകളിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. അങ്ങോട്ട് പോകാൻ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ആയിട്ടുള്ള ബസ്സോ വാനോ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ പേരൻസിന് ഇവരുടെ പെൺകുട്ടികളെ ഒരുപാട് ദൂരത്തേക്ക് ഈ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്ത ഇങ്ങനെയൊരു ദൂരെയുള്ള ഒരു സ്കൂളിലേക്ക് വിടാനായിട്ട് ഒട്ടും ഇഷ്ടം കാണത്തില്ല. Many families are too poor and unable to bear the cost of educating all their children. അതുപോലെ തന്നെ മിക്ക ഫാമിലീസും പാവപ്പെട്ടവരാണെങ്കിൽ അവർക്ക് അവരുടെ എല്ലാ കുട്ടികൾക്കും എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അതിന് പൈസ മുടക്കാനായിട്ടുള്ള ആ ഒരു കണ്ടീഷൻ ആയിരിക്കത്തില്ല അല്ലേ. അതുകൊണ്ട് തന്നെ മിക്കവാറും അങ്ങനെ ഒരുപാട് കുട്ടികളൊക്കെ ഉള്ള ഒരു പാവപ്പെട്ട വീട്ടിലാണെങ്കിൽ അവർ മിക്കവാറും അവരുടെ ആൺകുട്ടികൾക്കായിരിക്കും എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ട് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് പെൺകുട്ടികളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പം. Boys may get preference in this situation. Many children also leave school because they are discriminated against by their teacher and the classmates, just like Om Prakash Vatmiki was. അതുപോലെ തന്നെ മിക്ക കുട്ടികളെയും ഡിസ്ക്രിമിനേഷൻ കാരണം എന്തെങ്കിലും റിലീജിയൻ്റെയോ അല്ലെങ്കിൽ കാസ്റ്റിൻ്റെ ഒക്കെ ബേസിസിൽ അവർ ഫേസ് ചെയ്യുന്ന ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ കൾച്ചർ ബാക്ക്ഗ്രൗണ്ട്സിൻ്റെ ഒക്കെ ബേസിസിൽ അവർ ഫേസ് ചെയ്യുന്ന ഡിസ്ക്രിമിനേഷൻ കാരണം ഈ ടീച്ചേഴ്സിൻ്റെ ക്ലാസ്മേറ്റ്സിൻ്റെ ഒക്കെ അടുത്ത് നിന്നുള്ള ഈ ഒരു ഇനീക്വാലിറ്റി കാരണം മിക്ക കുട്ടികളും, അതായത് നമ്മൾ ഈ പൊളിറ്റിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഓം പ്രകാശ് വാത്മീകിനെ കുറിച്ച് പഠിച്ചിരുന്നല്ലേ. അപ്പോൾ അതുപോലെ അങ്ങനത്തെ കുട്ടികളെയൊക്കെ ഈ ഡിസ്ക്രിമിനേഷൻ കാരണം മിക്കവാറും ഈ സ്കൂളുകളിൽ നിന്നൊക്കെ വിട്ടുപോരാനായിട്ടുള്ള അല്ലെങ്കിൽ ഡ്രോപ്പ് ഔട്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം കുട്ടികൾക്ക് ഈ സ്കൂളിൽ അല്ലെങ്കിൽ സ്കൂൾ എഡ്യൂക്കേഷൻ ലഭിക്കാതിരിക്കാനായിട്ട് ഒരുപാട് റീസൺസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടല്ലേ. ദലിത്സ് ആദിവാസി മുസ്ലിം കമ്മ്യൂണിറ്റീസിന് ഉണ്ട്, അതുപോലെ തന്നെ ഈ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നതിലൂടെയുണ്ട്, അതുപോലെ തന്നെ ഈ സ്കൂളുകളൊക്കെ പ്രോപ്പറായിട്ടുള്ള നല്ല സ്കൂളുകളില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ടീച്ചേഴ്സൊന്നും റെഗുലറായിട്ട് സ്കൂളുകളിൽ വരാത്തത് കൊണ്ട്,
അല്ലെങ്കിൽ ഒരുപാട് ദൂരത്താണ് ഈ സ്കൂളുള്ളത്, അങ്ങോട്ട് പോകാൻ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല എങ്കിൽ, അതുപോലെ ഒരു കുടുംബം പാവപ്പെട്ട കുടുംബമാണെങ്കിൽ അവർക്ക് ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ പ്രിഫറൻസ് കൊടുക്കുന്നത് ആൺകുട്ടികൾക്കാണ്. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് മിക്ക കുട്ടികൾക്കും ഈ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അത് ലഭിക്കാണ്ട് പോകുന്നു. അതിന് ഒരുപാട് റീസൺ ഉണ്ട്, ഒരു കാരണം മാത്രമല്ല. നമ്മൾ ഈ പാരഗ്രാഫിൽ ഡിസ്കസ് ചെയ്ത മുഴുവൻ ഓരോരോ റീസൺസ് ആണല്ലേ. വിമൻസ് മൂവ്മെൻറ്റ്. വിമൻ ആൻഡ് ഗേൾസ് നൗ ഹാവ് ദ റൈറ്റ് ടു സ്റ്റഡി ആൻഡ് ഗോ ടു സ്കൂൾ. ദർ ആർ അതർ സ്പിയേഴ്സ് ലൈക്ക് ലീഗൽ റീഫോം, വയലൻസ് ആൻഡ് ഹെൽത്ത്, വേർ ദ സിറ്റുവേഷൻ ഓഫ് വിമൻ ആൻഡ് ഗേൾസ് ഹാസ് ഇംപ്രൂവ്ഡ്. അപ്പം ഗേൾസിനിപ്പം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സ്കൂളിൽ പോകാൻ അല്ലെങ്കിൽ പഠിക്കാനായിട്ടുള്ള റൈറ്റ്സ് ഒക്കെ ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ ലീഗൽ വയലൻസ് അല്ലെ ഹെൽത്തിൻ്റെ ഒക്കെ ബേസിസിൽ ഇവരുടെ ഈ സിറ്റുവേഷൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ദീസ് ചേഞ്ചസ് ഹാവ് നോട്ട് ഹാപ്പൻഡ് ഓട്ടോമാറ്റിക്കലി. വിമൻ ഇൻഡിവിജ്വലി ആൻഡ് കളക്റ്റീവ്ലി ഹാവ് സ്ട്രഗിൾ ടു ബ്രിങ് അബൌട്ട് ദീസ് ചേഞ്ചസ്. അപ്പം നമ്മുടെ പണ്ട് കാലത്തുള്ളതിൽ നിന്ന് ഇന്നത്തെ കാലത്തേക്ക് ഈ ഡിഫറൻസസ്, അതായത് എഡ്യൂക്കേഷനിലേക്കുള്ള സ്ത്രീകൾ വന്നത് അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ്, അതുപോലെ തന്നെ ഹെൽത്തിൻ്റെ കാര്യത്തിലും ലീഗലിയും ഒക്കെ ഇവർക്ക് കിട്ടിയ ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഒരുപാട് സ്ത്രീകളുടെ സ്ട്രഗിൾ കാരണം അല്ലെങ്കിൽ ഒരുപാട് ഫൈറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ലഭിച്ചതാണ് ഈ ഒരു ഫ്രീഡം, അല്ലെങ്കിൽ ഇവർക്കും ഈക്വൽ റൈറ്റ്സ് ഒക്കെ, ഈക്വൽ റൈറ്റ്സും അതുപോലെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു റൈറ്റും സ്കൂൾ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള റൈറ്റും ഒക്കെ ഇവർക്ക് ലഭിച്ചത്. ദിസ് സ്ട്രഗിൾ ഈസ് നോൺ ആസ് വിമൻസ് മൂവ്മെൻറ്റ്. അപ്പം സ്ത്രീകൾ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് ചേർന്ന് അവർക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുകയും അതൊക്കെ നേടിയെടുക്കുകയും ചെയ്ത ആ ഒരു സ്ട്രഗിളിൻ്റെ പേരാണ് വിമൻസ് മൂവ്മെൻറ്റ് എന്ന് ഉള്ളത്. ഇൻഡിവിജ്വൽ വിമൻ ആൻഡ് വിമൻസ് ഓർഗനൈസേഷൻസ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി ആർ പാർട്ട് ഓഫ് ദി മൂവ്മെൻറ്റ്. അതുപോലെ തന്നെ ഇൻഡിവിജ്വലായിട്ടുള്ള സ്ത്രീകളും അല്ലെങ്കിൽ ഈ സ്ത്രീകളുടെ സംഘടനകളും ഒക്കെ ഇതിൻ്റെ, അതായത് നമ്മുടെ രാജ്യത്ത് തന്നെ ഒരുപാട് ഭാഗത്ത് ഈ വിമൻസ് ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ചേർന്നിട്ടാണ് ഈ വിമൻസ് മൂവ്മെൻറ്റ് സംഘടിപ്പിക്കുന്നത്. മെനി മെൻ സപ്പോർട്ട് ദ വിമൻസ് മൂവ്മെൻറ്റ് ആസ് വെൽ. സ്ത്രീകൾ മാത്രമല്ല മിക്ക പുരുഷന്മാരും ഇതിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, ഈ വിമൻസ് മൂവ്മെൻറ്റിനെ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇക്വാലിറ്റി ലഭിക്കാൻ വേണ്ട ഈ മൂവ്മെൻറ്റിനെ മിക്ക പുരുഷന്മാരും സപ്പോർട്ട് ചെയ്യാറുണ്ട്. ദ ഡൈവേഴ്സിറ്റി, പാഷൻ ആൻഡ് എഫേർട്സ് ഓഫ് ദോസ് ഇൻവോൾവ്ഡ് മേക്സ് ഇറ്റ് എ വെരി വൈബ്രൻറ് മൂവ്മെൻറ്റ്. അതുപോലെ അവരുടെ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസസ്, ഈ സ്ത്രീകൾക്കിടയിൽ തന്നെയുള്ള ആ ഒരു ഡിഫറൻസസും അവരുടെ ആ എഫേർട്ടും അവരുടെ ആഗ്രഹങ്ങളും ഒക്കെ കാരണമാണ് ഇതൊരു വൈബ്രൻറ്റ് മൂവ്മെൻ്റ് ആക്കി മാറ്റിയത്. ഡിഫറൻറ്റ് സ്ട്രാറ്റജീസ് ഹാവ് ബീൻ യൂസ്ഡ് ടു സ്പ്രെഡ് അവെയർനെസ്, ഫൈറ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് സീക്ക് ജസ്റ്റിസ്. ഹിയർ ആർ സം ഗ്ലിംസസ് ഓഫ് ദിസ് സ്ട്രഗിൾ. അപ്പോൾ ഒരുപാട് സ്ട്രാറ്റജീസ് ഇവർ യൂസ് ചെയ്തിട്ടുണ്ട് ഈ അവെയർനെസ്, അതായത് സ്ത്രീകൾക്കും ഇക്വാലിറ്റി ലഭിക്കുക, അല്ലെങ്കിൽ അവർക്കും എഡ്യൂക്കേഷൻ വേണം, അല്ലെങ്കിൽ അവർക്ക് ഫ്രീഡം വേണം, അല്ലെങ്കിൽ ഹെൽത്ത് എന്നൊക്കെ പറയുന്ന ആ കുറേ സിറ്റുവേഷൻസിൽ അവർക്കും ഇക്വാലിറ്റി വേണം എന്നുള്ളത് ഈ നമ്മുടെ ലോകത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ടാണ് ഇവർ ഈ വിമൻസ് മൂവ്മെൻറ്റ് സംഘടിപ്പിച്ചത്. അതായത് അവെയർനെസ് സ്പ്രെഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷനെതിരായി പോരാടിയിട്ടോ അല്ലെങ്കിൽ നീതി തേടിക്കൊണ്ടോ ഒക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ടാണ് ഇവർ ഈ സ്ട്രഗിളിലൊക്കെ ഇറങ്ങിയത്. അങ്ങനെ ഒരുപാട് സ്ട്രഗിളിൻ്റെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് പഠിപ്പിച്ച പോർഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനായിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറഞ്ഞ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക. എക്സാം ടോപ്പേഴ്സിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ചാനലിലേക്ക് വരിക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ കാണുക.